ഉണ്ണിവാവയുടെ അമ്മമ്മയാണോ? ആ അതെ അമ്മ, ഞങ്ങൾക്ക് ഹലോ, എന്താ കട്ട് ചെയ്ത്? ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ലോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ നമ്മൾ എന്റെ മമ്മി ഈ മമ്മി കുഷ്യ വെച്ചിരിക്കുന്നായിരുന്നു. എനിക്കിന്ന് ഒരു കാര്യം പറയണ്ട, അത് ഞാന് കുള്ളത്തിയൊന്നല്ല കേട്ടോ. ഇവളുമാര് വെറുതെ അങ്ങനെ പറഞ്ഞതാ. ഞാൻ ഇന്നലെ കൊറേ പേര് പറഞ്ഞിരുന്നു എന്താ കുള്ളത്തിയാലും സന്ദർഭമി സുന്ദരിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, വലുതായതാണ് എന്നെക്കാളും. പക്ഷെ മമ്മിനെ പണ്ട് തോട്ടിന്ന് അത്രല്ലേ പണ്ട് കൈ. പക്ഷെ ഞങ്ങള് കൂടെയുണ്ട് മമ്മി കുള്ളത്തിയായിരുന്നു. പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട് കുള്ളത്തി കുള്ളത്തി പറയുമ്പോ എനിക്കൊരു വിഷമം. ഞാൻ അത്ര കുള്ളത്തിന്നല്ല കേട്ടോ. എന്നൊരു മമ്മി പറയാണേ. ശരി ശരി, എന്തായാലും മക്കള് തന്ന അംഗീകാരം എന്തായാലും തന്നായിട്ടുണ്ട്. പിന്നെ ഏട്ടന് ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. ഏട്ടന് ഒരുപാട് ആൾക്കാർ ഫാനൊക്കെ ഫാൻസ് ഒക്കെ ഉണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫാമിലി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു സന്തോഷത്ര ആൾക്ക് ഇപ്പൊ ആരൊക്കെ ഉണ്ട് എന്നുള്ള ഒരു തോന്നലാണ്. ഇപ്പൊ ജോലി ചെയ്യാനൊക്കെ നല്ല ഉഷാറാണ്, ഭയങ്കര പൊലിവില നിങ്ങളോട് പറയാൻ പറഞ്ഞോട്ടെ. എല്ലാരോടും ഒത്തിരി നന്ദി ഉണ്ടെന്നും പറയാൻ പറഞ്ഞു. അതെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ പ്രാങ്ക് പ്രാങ്ക് പ്രാങ്ക്. എത്ര പേരുള്ള ഞങ്ങൾ മൂന്നാളും ഇവിടെ ഇരിക്കുന്നു. പിന്നെ ഞങ്ങൾ ആരേനെ പ്രാങ്ക് അല്ല, ഞങ്ങളിപ്പോ പ്രാങ്ക് മാനിയകളാണ്. പ്രാങ്ക് പ്രാങ്ക് പ്രാങ്ക്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോണത് നമ്മുടെ സ്വന്തം അമ്മമ്മേനെയാണ്. മമ്മിയുടെ മമ്മിയാണ് വിചാരിക്കില്ല. അതെ, പിന്നെ അതും അല്ല, അമ്മമ്മ പാവം വയസ്സായ ആളൊക്കെ അല്ലേ, അതുകൊണ്ട് ഹെവി പ്രാങ്ക് അല്ല. അതൊരു ഫണ്ണി പ്രാങ്ക്. അമ്മമ്മ എങ്ങനെയാണ്? നമ്മളുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ അമ്മമ്മണ്ട്, എന്തായാലും പോയി ചെക്ക് ചെയ്ത് നോക്കാം. അമ്മമ്മയും അമ്മച്ചനൊക്കെ മുന്നത്തെ വീഡിയോസിലുണ്ട്. ഓക്കെ, അപ്പൊ പ്രാങ്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ ഫോൺ വിളിച്ചിട്ട് കോൾ പ്രാങ്ക് ആണ്. അപ്പൊ നമ്മളൊക്കെ കോളിലേക്ക് പോവാൻ. ഓക്കെ, അല്ലാണ്ട് നേരിട്ട് പ്രാങ്ക്. പിന്നെ ഒരു മിനിറ്റ്, ഉണ്ണിയാണ് കേട്ടോ, ഉണ്ണിയാണ് സംസാരിക്കുന്നത്. മമ്മി സംസാരിച്ചില്ല അങ്ങനെ പറയട്ടെ. മമ്മി ആരെയും അങ്ങനെ പറ്റിച്ചിട്ട് വന്നില്ല. ഞാൻ അങ്ങനെ വല്യമ്മമാരെ ഇങ്ങനെ വെറുതെ വിളിച്ച് പറ്റി കിട്ടോ. അപ്പൊ ആ ഭാവല്ലേ ചോദിക്കും, ഏത് നമ്പർ എന്ന് വിളിച്ചാലും അവരങ്ങനെ ചോദിക്കും. എന്റെ സൗണ്ട് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ എന്തായാലും ഉണ്ണിയാണ് സംസാരിക്കുന്നത്. ഉണ്ണി മനസ്സിലാവുന്ന അറിയില്ല. നമ്മളിതാ തുണിയൊക്കെ വെക്കുന്നുണ്ട്, തുണിയൊക്കെ വെക്കുന്നുണ്ടേ. അത് ഓണായില്ലേ? ഒരു മിനിറ്റ്, ബ്ലൂടൂത്ത് ഒക്കെ എന്തിനാ ഉണ്ടിരിക്കുന്നത്? അപ്പൊ ലെറ്റ് സ്റ്റാർട്ട് എ പ്രാങ്ക്. അത് ഫ്ലോപ്പ് ആവോന്നൊന്നും അറിയില്ല കേട്ടോ. അമ്മമ്മ ഉണ്ണിയുടെ സൗണ്ട് കണ്ടുപിടിച്ച എന്തായാലും ഞങ്ങൾ അറിയില്ല കേട്ടോ. മ്യൂട്ടി പറ്റില്ലേ? കോൾ എടുത്തിട്ട് പറ്റുള്ളൂ കുട്ടിയെ. ഹലോ, ഉണ്ണിവാവ വ്ലോഗ്സിലെ ഉണ്ണിവാവയുടെ അമ്മമ്മയാണോ? ആ അതെ അമ്മ, ഞങ്ങൾക്ക് സീരിയസ്നെസ് ഇല്ല കുട്ടികളെ. ഞെടുക്കില്ല ഉണ്ണിവാവ. പറഞ്ഞപ്പോ ഞങ്ങളെ വെച്ചിട്ട് ആ പറഞ്ഞു കേട്ടോ. പക്ഷെ മനസ്സിലായിട്ടില്ല. എന്റെ സ്വഭാ ശരിക്കും എടുക്കണം കേട്ടോ. എന്റെ കഴിവ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞൂടെ. അമ്മച്ചൻ കൂട്ടിട്ട് വെച്ചിട്ടുണ്ടോ? എന്തോ പട്ടായി കഴിക്കാം. എന്താ അമ്മമ്മ കട്ടായി? ഹലോ, എന്താ കട്ട് ചെയ്ത്? ഹലോ അമ്മമ്മ, ഞാൻ എന്താ കളിക്കണേ?
ഹലോ കണ്ടോട്ടെ ഞങ്ങളൊന്നും ഇണ്ടത്തെ ഞങ്ങള് വിളിക്കുന്നത് കോഴിക്കോട് നിന്നാണേ അവിടുത്തെ സ്ഥലങ്ങൾ എന്താ അറിയോ ഞങ്ങള് ഉണ്ണിവാവ വ്ളോഗ്സ് കാണാറുണ്ട് അപ്പൊ അവരുടെ അമ്മമ്മയുടെ നമ്പറല്ലേ ആ അപ്പൊ ഉണ്ണിവാവ വ്ളോഗ്സിന്റെ അവരുടെ നമ്പർ ഉണ്ടോ കയ്യില് അതെന്താ അമ്മമ്മ അതെന്താ ഹലോ അത് ഹലോ അത് ഞങ്ങൾ അവരുടെ ഫാനാണ് അപ്പോ അവരിനെ ഒരുപാട് ഇഷ്ടമൊക്കെയാണ് അപ്പൊ നിങ്ങൾ അവരുടെ നമ്പർ കിട്ടിയിരുന്നു അപ്പോ അവരുടെ നമ്പർ ഒന്ന് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ ഒരുപാട് ഇഷ്ടം അവരെ അപ്പൊ വീഡിയോസ് എല്ലാം കാണാറുണ്ട് അപ്പോ അമ്മമ്മേനെ ഒരുവട്ടം കണ്ടിരുന്നു അമ്മച്ചനെയും കണ്ടിരുന്നു നിങ്ങളെ ഒരുപാട് ഇഷ്ടാ ഓ നമ്പറൊന്ന് തന്ന വലിയ ഉപകാരമായി നിന്റെ സൗണ്ട് അറിയില്ല അമ്മമ്മ തരാവോ നമ്പർ തരാവോ അതാ അവരുടെ ഉണ്ണിവാവനെ വിളിച്ചാ കിട്ടുന്ന ഏത് നമ്പർ ആയാലും കൊഴപ്പില്ല ഞങ്ങള് കൊറേയായി ശ്രമിക്കുന്നു ഓക്കെ ഓക്കെ ആ ആ പാവ നമ്പർ പറയാ എന്റെ ശരിക്കുള്ള നമ്പർ ആ ഓക്കെ ഹലോ ഒരുപാട് നന്ദി അമ്മമ്മ മനസ്സിലായിട്ടുണ്ട് ഹലോ അതാ അങ്ങനെ അമ്മമ്മക്ക് മനസ്സിലായില്ലേ അതാണ് അമ്മമ്മ നമ്മളെ പ്രാങ്ക് ചെയ്യരുത് ആരെ പ്രാങ്കായി ഞങ്ങളുടെ പറ്റിക്കായിരുന്നുല്ലേ ഇത് ഉണ്ണിവാവ വ്ളോഗ്സിന് ഉണ്ണിവാവ വ്ളോഗ്സിന്റെ ബ്രില്യന്റ് അമ്മമ്മ പ്രാങ്ക് പോലെ ഇരിക്കണ്ട എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ലേ ആ വീട് എന്നിട്ട് ആരും ചോദിക്കണേ വീടുകളിൽ കേറി ഞങ്ങള് വീട് എടുത്തോണ്ടിരിക്കും അമ്മമ്മയുടെ സംസാരം എന്തായാലും പൊളിച്ചുണ്ട് അമ്മമ്മ ഞങ്ങൾക്ക് അല്ല ഞാൻ കൊറച്ചു മുൻപ് വിളിച്ചപ്പോ ആള് ചക്ക നേരാക്കിയിട്ട് ഇങ്ങനെ ചക്കപ്പൊക്കെ ഉണ്ടാക്കി ചക്ക വരട്ടൊക്കെ പറയില്ല അങ്ങനെ ചെയ്യായിരുന്നു അപ്പൊ ഞാനൊരു ഗെയിം ഒരു ഏകദേശം ഫ്രീ ആയി നോക്കിട്ടാ വിളിച്ച് ഈ മൂന്നെണ്ണത്തിന് ചിരി നിർത്താണ്ട് സംസാരിക്കാൻ മനസ്സിലായില്ലേ വേഗം എനിക്ക് അമ്മമ്മ ഞാൻ എന്താ എന്റെ നമ്പറിന് വിളിക്കാൻ അറിയോ ഉണ്ണിച്ചക്കന്റെ നമ്പർ നിങ്ങളുടെ ഫോണിന്റെ സേവ് അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ടോട്ടൽ പ്രാങ്ക് ആയില്ലേ നോക്കൊക്കെ ആകെ ചമ്മി പ്ലിമ്മായി എന്നൊന്നും പറഞ്ഞാ മതി അല്ലേ എന്നിട്ട് അമ്മമ്മ നമ്മളെ കളിപ്പിക്കായിരുന്നു ഗൈസ് കേക്കണോ ഓക്കെ എന്തായാലും അമ്മമ്മ സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ എനിക്ക് നാണം കെടാൻ ഒരു കാര്യം വേറെ എന്നും പ്രാങ്ക് സക്സസ് ആവണം ഞാൻ എന്താ വിചാരിച്ചറിയോ ഇവന്റെ നമ്പറ് അമ്മമ്മയുടെ അടുത്ത് ഇല്ല അതുകൊണ്ട് ഞാൻ അവന്റെ നമ്പറിന് വിളിച്ചേ പക്ഷെ ആളില്ലേ ഞങ്ങളുടെ സൗണ്ട് മൊത്തം ഞങ്ങള് ശരിക്കും ഞങ്ങൾക്ക് സംസാരിക്കാനും കിട്ടിയില്ല എന്തായാലും എല്ലാ പ്രാങ്കും സക്സസ് ആവണമെന്നില്ലല്ലോ ഒറ്റയ്ക്കാണ് ഞാൻ ചിരിക്കാണ്ട് പറയും ഒറ്റയ്ക്ക് പറയണോ ഓക്കെ അമ്മമ്മ
എന്തായാലും ഇതിനെ കുറിച്ച് അമ്മമ്മക്ക് പറയാനുള്ളത്? അമ്മച്ചന എവിടെ നിന്നിട്ട്? അമ്മ അങ്ങനൊരു കാര്യം ചെയ്യോ, എന്താ ചക്ക എടുത്ത് കഴിച്ചു കേട്ടാ. ആ എണ്ണ കാച്ചുന്ന വീഡിയോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോ എണ്ണ അവിടെ റെഡി ആയിട്ടില്ല വെച്ചിട്ടാണ്. അപ്പൊ എണ്ണ ഗൈസ് എണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നാളെ പോയിട്ട് എടുത്തിട്ട് വരും. പ്രാങ്ക് എട്ട് നിലയിൽ പൊട്ടി. എന്തായാലും എന്നിട്ട് അമ്മയോണ്ട് ഇരിക്കുക, മനസ്സിലാവാത്ത പോലെ നമ്പർ ചിരിച്ചു വിട്ടു. ആ എന്നിട്ട് അമ്മിങ്ങോണ്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങോട്ട് പറയല്ലേ, നമ്പർ നോട്ട് ചെയ്തോളൂ, നമ്പർ നമ്പർ കാണണ്ട അറിയട്ടെ അമ്മമ്മക്ക്. അമ്മമ്മ പറയാൻ തുടങ്ങി നമ്പർ. തുണിയൊക്കെ കൂട്ടി പിടിച്ച് തുണിയൊക്കെ മാറ്റാണ്ട് അതാണ് അതാണ് ജനിച്ച് വീണത് അമ്മമ്മടെ കൈക്കല്ലേ. നോക്കി അപ്പൊ ഓക്കെ എന്നാ ബൈ. വീട് വേണ്ടി വിളിക്കേ, വീട് വാങ്ങിട്ട് അല്ലേ ഞാൻ. ഇല്ലില്ല ഞാൻ അച്ഛനെ വിളിക്കാന്ന വിചാരിച്ചേ. അല്ല അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ അങ്ങക്ക് ഒരു 25 ലക്ഷം രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന് പറയാന്ന വിചാരിച്ചേ. അല്ല എന്നിട്ട് ഞാൻ പറയും നിങ്ങള് അമ്മോടൊന്നും പറയണ്ട, നാളെ കറക്റ്റ് 12 മണിക്ക് ബാങ്കിൽ വരും, നിങ്ങളെ ഭാര്യയോടൊന്നും പറയരുതെന്ന് പറയണ വിചാരിച്ചേ. പിന്നെ ഇനി വല്ല രാത്രി കിടന്നിട്ട് ഇനി എന്തേലൊക്കെ ഇതാവും, ടെൻഷൻ ആവുമെന്ന് പേടിച്ചിട്ട് പിന്നെ അതാ വിളിക്കാഞ്ഞേ. അപ്പൊ ഒന്ന് ശരി എന്നാ. ഓക്കെ പ്രാങ്ക് നില 8 നിലയിൽ പൊട്ടിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നാ ശരി ശരി. നമ്മുടെ കുശ്യൻ ഇവിടെ എല്ലാം പോയിട്ട് കഴിഞ്ഞിരിക്കണേ. അല്ലെ ആദ്യമായിട്ടാണ് ഒരു പ്രാങ്ക് ഫസ്റ്റ് തൊട്ടേ പിടിക്കുന്നത്. എന്താ നമ്മുടെ പ്രാങ്ക്? ഇതുപോലൊരു കോൾ പ്രാങ്ക് 8 നിലയിൽ പൊട്ടാനില്ല. ഉണ്ണിച്ചേക്കൻ ഇപ്പൊ കുറച്ച് നാളായിട്ട്, കുറച്ച് നാള് പറഞ്ഞാൽ കുറച്ച് മാസങ്ങളായിട്ട് എടുത്തൊരു നമ്പറാട്ടോ. അപ്പൊ പഴയ നമ്പറാണ് അവര് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ നമ്പർ അവരുടെ കയ്യിൽ സേവ് ആയിട്ട്, ഞാൻ അന്ന് പോകുമ്പോ സേവ് ആയിട്ട് ഉണ്ടായിരുന്നില്ല, അവർക്ക് സേവ് ചെയ്യാനൊന്നും അറിയൂല. അപ്പൊ ഇപ്പൊ അവിടെ മാമയുടെ കുട്ടികളില്ല, ആന്റിയില്ല, അവരൊക്കെ ചെന്നൈയിലാണ്. കൊറോണ കാലത്ത് ആരും അങ്ങോട്ട് വരൂല്ല. പിന്നെ അപ്പൊ മമ്മി വിചാരിച്ചു ആരും സേവ് ചെയ്തൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇവിടെ ഉള്ള 2 നമ്പറിന് ഞാൻ വിളിക്കാണ്ട് ഞാൻ വേറെ ഉണ്ണിച്ചേക്കന്റെ നമ്പറിന് വിളിച്ചത് അതാണ് കാരണം. പക്ഷെ അവരപ്പൊ നമ്മളെ പ്രാങ്ക് ആക്കി. അമ്മമ്മ നമ്മളെ പ്രാങ്ക് അത് സൗണ്ട് ആദ്യം തൊട്ട് മനസ്സിലായിട്ട് അത്രയും നേരം പിടിച്ചിരിക്കും. നമ്പർ വേണോ എടുത്തോളൂ. പ്രാങ്ക് കാണിച്ച അമ്മമ്മ കൊടുക്കില്ലേ നമ്പർ? ഇല്ലേ അമ്മമ്മക്ക് ആദ്യം തന്നെ ഉണ്ണിവാവ വ്ലോഗ്സാ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി ചിരിച്ചു. അപ്പൊ തന്നെ അമ്മമ്മ ചിരിച്ചു. സംഭവം നമ്മളിലും ചെറിയൊരു ഫോൾട്ട് ഉണ്ട്, പക്ഷെ നമ്മളുടെ സൗണ്ട് പിന്നെ അമ്മമ്മക്ക് അമ്മമ്മക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നാലും സീരിയസ് ആയിട്ട് ചിരിക്കാണ്ട് പറഞ്ഞാൽ ചെറുതായിട്ടെങ്കിലും പ്രാങ്ക് ആയിരുന്നു. ഇത് ഫസ്റ്റ് എന്റെ അമ്മമ്മക്ക് മനസ്സിലായി. പക്ഷെ എനിക്കൊരു ഒരു മനസ്സൊരു വിഷമം. ആദ്യത്തെ പ്രാങ്ക് കോൾ, ആദ്യത്തെ കോൾ, 3 പ്രാങ്കും സക്സസ് ആയി. എല്ലാ പ്രാങ്കും നടക്കില്ല. അല്ലെ ആദ്യത്തെ കോൾ പ്രാങ്ക് അത് പാളിട്ടോ. സന്തോഷിക്കോ ഞങ്ങളുടെ അടുത്ത് തെറ്റിട്ടോ. കുറച്ചിങ്ങനെ സ്റ്റൈലായിട്ടൊക്കെ സംസാരിച്ച് പിടിക്കും. ഇത് ഇവളോട് ഹലോ പറയാൻ പറഞ്ഞില്ലേ? ഹലോ ഇനി ഒന്നും പറയാനില്ല. കമന്റ് ബോക്സിൽ പരാതിയാണ് ഞങ്ങൾ മമ്മീന് പറയാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ. നമ്മളുടെ വീഡിയോ മറ്റേ ഇൻട്രോ ലാഗ് ആവുന്നുണ്ടൊക്കെ പറയണ്ട. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചൊരു ലാഗ് ആവുകയാണ്. നിങ്ങൾ ക്ലിയർ ആക്കണ്ടേ ആ സംഭവം. ആ പിന്നെ അതുമല്ല, എന്താ നമ്മൾ എല്ലാരും കൂടി സംസാരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ 3-4 ആള് ചെയ്യുമ്പോൾ അത് അങ്ങനെ വരും, ഓട്ടോമാറ്റിക്കലി അത് വരും. കാരണം ഒരാളുടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് വേറൊരാൾക്ക് പറയുമ്പോഴത്തേനും അവർക്കത് മറന്നു പോകും. അപ്പൊ അത് മമ്മി പറഞ്ഞോണ്ടിരിക്കുമ്പോഴായിരിക്കും എനിക്കൊരു കാര്യം ഓർമ്മ വരിക. അപ്പൊ ഞാനത് പറയുമ്പോ
അതെ, ഈ ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരുന്ന അത്താള് പറയുമ്പോ അത് കാണാൻ ഒരു രസമൊന്നും ഉണ്ടല്ലോ. എല്ലാരും കൂടി ഒരു ഇങ്ങനെ ബഹളാകുമ്പോഴേ അതൊരു രസമൊക്കെ ആവും. അതുകൊണ്ടാട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങള് ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെച്ചാ നിങ്ങൾ ക്ഷമിച്ചേക്കുക. നിങ്ങൾ ക്ഷമിക്കൂലോ, നിങ്ങൾ ക്ഷമിക്കാതെ വേറെ ആര് ക്ഷമിക്കാനാ? അതെ. അപ്പൊ എന്തായാലും പ്രാങ്ക് എട്ട് നില പൊട്ടിപ്പോട്ടെ. പക്ഷേ ഞാൻ അഭിമാനിക്കുന്നു, കാരണം ഞങ്ങള് വേണ്ട ലൗഡ് സ്പീക്കർ ഓഫ് ചെയ്തു. കറക്റ്റ് നമ്പർ ഓർത്ത് വെച്ച് അമ്മയ്ക്ക് എല്ലാ മക്കളുടെ നമ്പറും കാണാതെ അറിയാട്ടോ. കാരണം അമ്മ ദിവസവും എല്ലാ മക്കളെയും മാറി മാറി എല്ലാവരെയും ഒന്നും രണ്ടു വട്ടമൊക്കെ ഒരു ദിവസം വിളിക്കൂട്ടോ എല്ലാവരെയും. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് എല്ലാവരുടെ നമ്പർ എടുത്താലും ആ കാണാൻ പാടാണ്. അതുകൊണ്ട് അമ്മ പാവം വിളിക്കും. എന്തായാലും അവരൊക്കെ സന്തോഷമായിട്ട് ഇരിക്കട്ടെ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ വീട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തായാലും ഈ പാല് പോയ പ്രാങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മമ്മി ഇഷ്ടപ്പെട്ടു എന്റെ ഫ്ലോ അങ്ങോട്ട് എന്നും കളയും. അതെ, ഞാൻ കുള്ളത്തിയല്ലാട്ടോ. അതാണ് അത് മാത്രമാണ്. ഞാൻ അത്യാവശ്യം ഹൈടെക് ഉള്ള ഒരാളാണ്. തടി വെച്ചപ്പോ തടി വെച്ചപ്പോ തിരി ഞാൻ ഈ തലവേദനയുടെ മരുന്നുകൊണ്ട് കഴിക്കണോണ്ട് കുറച്ച് തടി വെച്ചത്ര തടിയൊന്നും ഉണ്ടായിരുന്നില്ല. ലോകത്തിലേ അതൊക്കെ ഇപ്പൊ പറയുന്ന നിങ്ങള് കുളത്തിൽ നിന്ന് വിളിക്കും. അപ്പൊ അത് അതുകൊണ്ട് നിക്ക് പറയട്ടെ. അപ്പൊ അതുകൊണ്ട് അൽക്കുളത്തിൽ അപ്പൊ അതുകൊണ്ട് ഇതിന് ഒരുമിച്ച് പിന്നെ അപ്പഴും ഞാന് അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉണ്ട്. ഇവിടുമാര് എന്നെക്കാള് ഹൈറ്റ് വന്നതാണ്. ഓക്കെ, ഇവിടെ ഓരോ ആൾക്കാർക്ക് ഓരോ പേരുണ്ട്. ഞാൻ അൽ സ്ലീപ്പിംഗ് ബ്യൂട്ടി, അൽ കുള്ളത്തി, വവ അൽ മടിച്ചി. നീ അൽ കുള്ളത്തി എന്ന് മാത്രം വിളിക്കണ്ട, വേറെ എന്ത് വേണേ വിളിച്ചോ. എന്റെ മമ്മി ഭയങ്കര ഹൈറ്റാണ്. സുന്ദരി ഈ ലോകം പോലെ ആൾക്ക് ഇത് ലോകത്തിലേക്ക് ചിക്കനൊക്കെ വാങ്ങിച്ചോട്ട് നന്നായി കറി വെച്ച് കൊടുത്തു വിട്ടു. അതാണ് അവള് ഇങ്ങനെയൊക്കെ പറയണത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കണ്ട് ഒന്ന് പിടിക്കുക. അപ്പോഴാണ് നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ വ്യത്യസ്തമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾ. അതെന്റെ ബ്രാൻഡ് ആണ്. അപ്പൊ എന്തൊക്കെ പിടിച്ചു.